നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ 24 ഇലക്ഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സി എൽ ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് പവേർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യോഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി. കൽപ്പറ്റയിൽ നിന്ന് വൻ ജനാവലിയുടെ അകമ്പടിയോടെ റോഡ് ഷോ ആയാണ് രാഹുൽ ഗാന്ധി പത്രികാ സമർപ്പണത്തിനെത്തിയത്. പ്രിയങ്കാ ഗാന്ധി, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഹുലിനൊപ്പമുണ്ടായിരുന്നു. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ദീപക്, വലിയ റോഡ് ഷോ ആയി തന്നെയാണ് ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ എത്തിയത്. ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ പല സ്ഥാനാർത്ഥികളും ഈ രീതിയിൽ പോകുന്നുണ്ട്, കാരണം ഇതൊരു തരത്തിൽ ഒരു ശക്തി പ്രകടനം കൂടിയാകുന്നു എന്നുള്ള രീതിയിൽ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സ്മിത പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ശക്തി പ്രകടന രീതിയായി റോഡ് ഷോകൾ മാറുന്നു. കാരണം മുൻപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ റോഡ് ഷോകൾ ഉണ്ടാകാറില്ല, ആകെയുള്ളത് കൊട്ടിക്കലാശത്തിലെ ശക്തി പ്രകടനം മാത്രമാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ എൻട്രി മുതൽ റോഡ് ഷോകളുടെ പരമ്പരയാണ് കണ്ടത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി അതിഗംഭീരമായ റോഡ് ഷോ നയിച്ചു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കൽപ്പറ്റ നഗരത്തിൽ കണ്ടത്. വലിയ രീതിയിൽ പ്രവർത്തകരെത്തി, കേരളത്തിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ എത്തി. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ മലയാളികളായ നേതാക്കളുടെ ഒരു വലിയ നിരയുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലീഗിൽ നിന്നും അബ്ബാസ് അലി തങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പത്രിക സമർപ്പിക്കാൻ പോയത് പ്രിയങ്കാ ഗാന്ധി ആയിരുന്നു, ഒപ്പം സഹോദരി പിന്നെ കെ സി വേണുഗോപാലും പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായ ലീഗ് നേതാവ് അബ്ബാസ് അലി തങ്ങളും. ഇത്രയും പേരായിരുന്നു പത്രികാ സമർപ്പണത്തിന് പോയത്. പക്ഷേ എന്നാൽ മറ്റ് നേതാക്കളെല്ലാവരും, കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ്, ഇങ്ങനെ നേതാക്കളുടെ വലിയ നീണ്ട നിരയുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം പത്രികാ സമർപ്പണം കഴിഞ്ഞ് മരവയൽ കോളനിയിലേക്കാണ് പോയത്. കോളനിയിലെ അന്തേവാസികളെ കണ്ടു. രാഹുലിൻ്റെ പൊതുവെയുള്ള തിരഞ്ഞെടുപ്പ് വേളയിലെ പ്രകടനങ്ങൾ പലതും നമ്മൾ കണ്ടു. കാരണം അവിടെ ഈ പത്രികാ സമർപ്പണം കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ കോണിപ്പടിയിൽ മുകളിൽ കാത്തിരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളെ അവരെ അടുത്തുപോയി പടമെടുക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തു. ഇറങ്ങുമ്പോഴും ആ കാഴ്ച നമ്മൾ കണ്ടു. ഇങ്ങനെ പല രാഹുൽ മാജിക്കുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം നേരെ ഈ കോളനിയിലേക്ക് പോകുന്നു. കോളനിയിൽ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വിമർശിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, അപ്പുറത്താരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നായിരുന്നു ആദ്യത്തെ ഇംഗ്ലീഷ് ബൈറ്റിൽ പറയുന്നത്. ഹിന്ദി ബൈറ്റാകുമ്പോഴേക്ക് കുറച്ചുകൂടി ആക്രമണം ഘടിപ്പിച്ചു. മോഡിയുടെയും അമിത്ഷായുടെയും പേര് പറഞ്ഞുകൊണ്ട്, പ്രൈം മിനിസ്റ്റർ മോഡിജി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായ ആരോപണം. ജനാധിപത്യത്തെയും ഭരണഘടനയും തകർക്കുന്ന അവർക്കെതിരായ പോരാട്ടമാണ്. പോരാട്ടത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോട് തുടങ്ങിയത്. പക്ഷേ എടുത്തു പറയേണ്ടത്, പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഏതാണ്ട് 15 മിനിറ്റിലേറെ രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. അത് കലക്ട്രേറ്റിന് കുറച്ചകലെയായിരുന്നു വലിയ റോഡ് ഷോവിൻ്റെ സമാപനത്തിൽ. ആ വേളയിൽ പോലും കേരളത്തിലെ സർക്കാരിനോ ഇടതു മുന്നണിക്കോ എതിരെ ഒരക്ഷരം പോലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്നുള്ള രാഷ്ട്രീയം എടുത്തു പറയേണ്ടതാണ്. രാഹുലിൻ്റെ ഫോക്കസ് മോഡിയും അമിത്ഷായും ബി ജെ പി സർക്കാരും മാത്രമാകുന്നു. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെയാണ് പ്രധാനമായും കൽപ്പറ്റയിൽ, ഈ വയനാട്ടിൽ മത്സരിക്കുന്നത്, കൽപ്പറ്റയിൽ നോമിനേഷൻ നൽകിയിരിക്കുന്നത് എന്നിരിക്കെ പോലും ഇടതുപക്ഷത്തിനെതിരെ, ആനിരാജയ്ക്കെതിരെ അല്ലെങ്കിൽ കേരള സർക്കാരിനെതിരെ ഒന്നും പറയാത്ത ഒരു രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി ആദ്യ പര്യടനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം മടങ്ങും മുമ്പ് കേരളത്തിലെ UDFകാർക്ക്, UDF നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് കേരള സർക്കാരിനെതിരെ പറയാനുള്ള ഒന്നും കിട്ടുന്നില്ല രാഹുൽ ഗാന്ധിയിൽ നിന്നും എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. സ്മിത ഹരിദാസ്. ദീപക്, അത് ആ രീതിയിൽ, അങ്ങനെ ഒരു രാഷ്ട്രീയം ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ പറയാമെങ്കിലും, പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം രാഹുൽ ഗാന്ധി പൊതുവെ ഈ രീതിയിലുള്ള ഇടപെടലുകൾ, അതായത് കടന്നാക്രമിക്കുക എന്ന് പറയുമ്പോൾ, അത് പൂർണ്ണമായും മോദിയെ അല്ലെങ്കിൽ കേന്ദ്രത്തെ തന്നെയാണ് വരുന്നത്. ഇതുപോലെ വരുമ്പോൾ പലപ്പോഴും പല വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വിമർശിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സംയമനം പാലിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയ തന്ത്രജ്ഞത, തികഞ്ഞ നയതന്ത്രം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ കാണണം.
അങ്ങനെ ആവാൻ ഒരു തരവുമില്ല. കാരണം ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി കേരളത്തിലെ വന്യജീവി ആക്രമണ സമയത്ത് കർഷകരുടെ സംരക്ഷണ റാലിയിൽ പങ്കെടുത്ത് സുൽത്താൻ ബത്തേരിയിൽ സംസാരിച്ചിരുന്നു. ആ പരിപാടി റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിച്ചു കൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രചരണം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം. മാത്രവുമല്ല, പല വേളയിൽ രാഹുൽ ഗാന്ധി സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് നിരീക്ഷിക്കാറുണ്ട്, അതിൽ അദ്ദേഹം പിശുക്ക് കാണിക്കാറില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, ഒരുപക്ഷെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വേളയിലും അദ്ദേഹം ഇതേ രാഷ്ട്രീയ തന്ത്രം പയറ്റിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി ആദ്യം എത്തുന്നത് നോമിനേഷനല്ല, രാഹുൽ ഗാന്ധി പ്രചരണ പരിപാടികൾക്ക് വേണ്ടി വരുന്നു, അത് കഴിഞ്ഞ് നോമിനേഷൻ. അദ്ദേഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ രാജ്യത്താകെ തിളങ്ങുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ആ വേളയിലും ഇതേ തന്ത്രമായിരുന്നു. കേരളത്തിലെ സർക്കാരിനെതിരെ വലിയ അന്വേഷണം നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അന്ന് നിരവധി വാർത്താ സമ്മേളന പരമ്പര മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തുന്നു. ആ വേളയിലും സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. മാത്രവുമല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി എന്തിന് വയനാട്ടിൽ മത്സരിക്കുന്നു, അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വിശദീകരിക്കണമെന്ന് പറയുന്നു. ഇന്ന് കാലത്ത് പത്രികാ സമർപ്പണത്തിന് അല്പം മുൻപ് നമ്മളോട് അനിരാജ 24നോട് സംസാരിച്ചതും രാഹുലും കോൺഗ്രസും പറയണം നിങ്ങളുടെ ഫോക്കസ് എന്താണ്, ശത്രു എന്താണ്, എന്തിന് വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത്തരം വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെ മാറുന്നത് അതൊരു രാഷ്ട്രീയ തന്ത്രജ്ഞതയാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. സ്മിത ഹരിദാസ്. ശരി, ദീപക് ധർമ്മടമാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇന്ന് പത്രിക സമർപ്പിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ശശി തരൂർ, കെ സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവരും ഇന്ന് പത്രിക സമർപ്പിച്ചു. എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ എം വി ജയരാജൻ, എം വി ബാലകൃഷ്ണൻ, വി ജോയി, ആനിരാജ എന്നിവരും ഇന്നാണ് പത്രിക നൽകിയത്. ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ്, അനിൽ കെ ആന്റണി ഉൾപ്പെടെയുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് വിവരങ്ങളുമായി. ഷഫീദ്, നാളെ അവസാനിക്കാനിരിക്കുകയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. തീർച്ചയായിട്ടും ഇനി അല്പസമയമേ ബാക്കിയുള്ളൂ. കാര്യമായിട്ട് ഇപ്പം 4 സെറ്റ് പത്രികകളൊക്കെ തന്നെയാണ് പല സ്ഥാനാർത്ഥികളും സമർപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി നൽകിയ പ്രമുഖരിൽ രാഹുൽ ഗാന്ധിയുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, അതുപോലെ മറ്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുണ്ട്. ഈ രീതിയിലാണ് പോകുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ ഒരൊറ്റ ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, അതല്ലെങ്കിൽ ഏറ്റവും അധികം നേതാക്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇന്നാണെന്ന് ഒരുപക്ഷെ പറയാൻ കഴിയും. അതിൽ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും ഇന്ന് പല ഭാഗങ്ങളിലായി പല വരണാധികാരികൾക്ക് മുമ്പിലായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മലപ്പുറം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ, അതേപോലെ തന്നെ മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി അരുൺകുമാർ, കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ, വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനിരാജ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലപ്പുഴയിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർകോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കൂടാതെ പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി, കോഴിക്കോട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എളമരം കരീമും, എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശും ഇന്ന് പത്രിക സമർപ്പിച്ചു. ആലത്തൂരിൽ ലോക്സഭാ മണ്ഡലം, ശക്തമായ മത്സരം നടക്കുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ, മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഈ വി ജോയി ഇന്ന് പത്രിക സമർപ്പിച്ചു. കൂടാതെ ഈ പൊന്നാനി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനി, പൊന്നാനി മണ്ഡലത്തിലെ കെ എസ് സംസ ഇടത് സ്ഥാനാർത്ഥി കെ എസ് സംസ അടക്കമുള്ളവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള പല സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചൊരു ദിവസമായി ഇന്ന് മാറി. നാളെയാണ് ഒരൊറ്റ ദിവസം അവശേഷിക്കുന്നത്. ശക്തമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, പല വിഷയങ്ങളുള്ള ചർച്ചകൾ ഇതടക്കം സജീവമായിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണവും പുരോഗമിക്കുകയാണ്. സ്മിത, മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ, പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെ നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള അവസാന സമയമായിരിക്കുകയാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പ്രസംഗങ്ങൾക്ക് എന്നും വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രസംഗങ്ങൾ കാണികളെ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരം കോവളം മണ്ഡലത്തിലെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ റെക്കോർഡഡ് പ്രസംഗം ആളുകളെ പിടിച്ചിരുത്തിയ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിനി പോകുന്നത്. വേദി കോവളം നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടന സമയം കഴിഞ്ഞ് 1 മണിക്കൂറായിട്ടും എത്തിയില്ല. പ്രവർത്തകരും അണികളും അണമുറിയാത്ത ആശങ്കയിൽ കാത്തിരുന്നുമെടുത്തവർ ഓരോരുത്തരായി പോകാനൊരുങ്ങി. വിരസത മാറ്റാൻ മൈക്കോ ഓപ്പറേറ്റർ ആംപ്ലിഫയർ ഓണാക്കിയപ്പോൾ പാട്ടിന് പകരം കേട്ടത് പ്രസംഗം.
ഈ കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ സംഭാവന എന്താണെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരു നല്ല നൂറല്ല, ആയിരമല്ല, പതിനായിരക്കണക്കിന് കുട്ടികൾ ഈ ക്ലാസ് മുറികളിൽ നോക്കുമ്പോ വേദിയിൽ ആരുമില്ല. ഈ പ്രസംഗം എവിടുന്ന്? വിരസതയിലകപ്പെട്ട അണികൾ കൂർജം പകരാൻ പാർട്ടി പ്രവർത്തകൻ നിസാമുദ്ദീന്റെ ഒരു ചെറിയ സൂത്രപ്പണി. ആവേശം കൊള്ളിച്ച ഒരു ഇടതുപക്ഷ പ്രസംഗം യൂട്യൂബിൽ അങ്ങ് പ്ലേ ചെയ്തു. സംഭവം ഏറ്റു. പ്രവർത്തകർ കൂട്ടമായി സദസ്സിലേക്ക് എത്തി. സദസ് നിറഞ്ഞു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിൽ തന്നെ ജനിക്കണം, ഈ ചെങ്കൊടി തന്നെ പിടിക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് ഉദ്ഘാടകനെത്തി. പിന്നാലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും. ചെറിയ മഴയിലും കൺവെൻഷൻ കളർഫുള്ളായി. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മതിലുകൾ ചുവരെഴുതാനായി ആളുകൾ സ്വന്തം പാർട്ടിക്ക് വിട്ടു നൽകാറുണ്ട്. എറണാകുളം ചെറായിൽ വീട് മുഴുവൻ പ്രചരണത്തിനായി മാറ്റിയിരിക്കുകയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ PA നോബൽകുമാറാണ് ചെറായിലെ തന്റെ വീട് മുഴുവൻ കോൺഗ്രസിന്റെ പ്രചാരണത്തിനായി മാറ്റിയത്. വീടിന്റെ ഭിത്തിയിൽ ഇന്ത്യ മുന്നണിക്കും ഹൈബീഡിന് വേണ്ടിയുമുള്ള ചുവരെഴുത്തുകൾ, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രങ്ങളുമുണ്ട്. ഇന്ത്യക്കകത്ത് ഒരു ഐക്യം നിലനിർത്തി ജനങ്ങളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യയിൽ മതേതരത്വം നിലനിർത്താനും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് എതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് എൻ്റെ ഈ വീടിലെ ഈ പ്രചരണം. കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നോബൽ വീട് മുഴുവൻ പാർട്ടി പ്രചരണത്തിനായി മാറ്റിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ പ്രചരണത്തിനും വീട്ടിൽ ചുവരെഴുത്ത് നടത്തി. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഉണ്ടാകുന്നതുവരെ തന്റെ വീട്ടിലെ ചുവരെഴുത്തുകൾ മായ്ക്കില്ലെന്ന വാശിയിലാണ് നോബൽകുമാർ. 24 കൊച്ചി. കൂടുതൽ വാർത്തകളിലേക്കാണ്. സുമലത അംബരീഷ് BJP. മാണ്ഡ്യയിലെ NDA മുന്നണി സ്ഥാനാർത്ഥിയും JDS അധ്യക്ഷനുമായ HD കുമാരസ്വാമിക്കായി പ്രചരണത്തിന് ഇറങ്ങും. ഉടൻ BJP അംഗത്വം സ്വീകരിക്കും. അനുയായികളുടെ യോഗത്തിലാണ് സുമലതയുടെ ഈ പ്രഖ്യാപനം എത്തിയത്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, വിവരങ്ങൾ. സ്മിത, മാണ്ഡ്യ മണ്ഡലം വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ മണ്ഡലമാണ് NDA സഖ്യത്തിൽ. കാരണം അവിടെ സുമലതയെ തന്നെ മത്സരിപ്പിക്കണമെന്നുള്ളതായിരുന്നു BJP തീരുമാനം. പക്ഷേ JDS ആണെങ്കിൽ അവിടെ ആ മണ്ഡലം വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലെത്തി. അങ്ങനെയാണ് ഒരു സമവായത്തിലൂടെ JDS തന്നെ അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുകയും അവിടെ HD കുമാരസ്വാമിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുമലത അംബരീഷ് BJP പോകുന്നു എന്നുള്ള കാര്യം അവർ തന്നെ പറയുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടാണ് അവർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. BJP ഒപ്പം തന്നെ നിൽക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്തായാലും ഇത്തവണ മാണ്ഡ്യയിൽ മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യവും അവർ പറയുന്നു. 2019 നമുക്കറിയാം കോൺഗ്രസിനെയും അതുപോലെ തന്നെ BJP എതിരെ മത്സരിച്ച് ഏകദേശം 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവർ ജയിക്കുന്നത്. ഭർത്താവ് MP അംബരീഷ് മരിച്ചതിന് പിന്നാലെയാണ് ഈ പറഞ്ഞ രീതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ വരുന്നത്. എന്തായാലും മാണ്ഡ്യയിലെ ജനങ്ങൾക്കൊപ്പം എപ്പോഴും നിൽക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മണ്ഡലത്തിൽ HD കുമാരസ്വാമിക്ക് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങും, പ്രചാരണത്തിനിറങ്ങുമെന്ന കാര്യവും പറയുന്നു. എന്തായാലും BJP സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. മാണ്ഡ്യ മണ്ഡലത്തിൽ സുമലത ഈ രീതിയിൽ ഒരു സമവായത്തിൽ എത്തുന്നു എന്നത് BJP സംബന്ധിച്ച വലിയ ആശ്വാസം തന്നെയാണ്. കാരണം അവർ അവിടെ ഇടഞ്ഞു നിന്നിരുന്നെങ്കിൽ BJP വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അവിടെ നേരിടേണ്ടി വരുമായിരുന്നു. അല്ലെങ്കിൽ NDA മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള കുമാരസ്വാമിക്ക് അവിടെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേനെ. പക്ഷേ എന്തായാലും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടി അവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. സുമലത BJP എത്തുമെന്നുള്ള വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ അംഗത്വം സ്വീകരിക്കുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്മിത. സുമലത അംബരീഷ് BJP. മാണ്ഡ്യയിലെ NDA മുന്നണി സ്ഥാനാർത്ഥിയും JDS അധ്യക്ഷനുമായ HD കുമാരസ്വാമിക്കായി പ്രചരണത്തിനുടൻ ഇറങ്ങും. മനീഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുമൊക്കെ മുന്നേ കൊച്ചിയിൽ പ്രത്യക്ഷപ്പെട്ട ഹൈബിയേഡിന്റെ ബോർഡുകൾ വലിയ ചർച്ചയായിരുന്നു. പിന്നാലെ അത് വിവാദവുമായി. ഹൃദയത്തിൽ ഹൈബി എന്ന തലക്കെട്ടിൽ ചിത്രം ഉൾക്കൊള്ളിച്ച ബോർഡുകൾക്ക് പിന്നിൽ എന്താണ് ഇത്ര വലിയ സർപ്രൈസ്? റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ മാസമാണ് ഹൈബിയേഡിന്റെ ചിത്രം ഉൾപ്പെടെ ഈ ബോർഡുകൾ കൊച്ചിയിൽ നിറഞ്ഞത്. ചർച്ചകൾ സജീവമായതോടെ വിവാദവും തലപൊക്കി. CPM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ബോർഡുകൾക്കെതിരെ പരാതി നൽകി. മെട്രോ പില്ലറുകളിൽ
രാഷ്ട്രീയ പരസ്യങ്ങൾ പാടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി. പിന്നാലെ ബോർഡുകൾ നീക്കം ചെയ്തു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈബി തന്നെ ബോർഡിന് പിന്നിലെ സർപ്രൈസ് വെളിപ്പെടുത്തി. അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന പുസ്തകമാണ് ഹൃദയത്തിൽ ഹൈബി. ഒപ്പം ഇനി എന്തൊക്കെ ചെയ്യാനാകുമെന്നും പുസ്തകത്തിൽ വിവരിക്കുന്നു. ഇടതുപക്ഷ അനുഭാവിയായ നടൻ മണികണ്ഠനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. അവർ എം പി ആയിട്ടോ എം എൽ എ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നാളത്തെ ഒരു വോട്ടിന് വേണ്ടിയുള്ളതല്ല എന്ന് എനിക്ക് വ്യക്തമായി അന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുത്തത്. എൻ്റെ രാഷ്ട്രീയ ചിന്തകളും അല്ലെങ്കിൽ അനുഭാവങ്ങളും എന്താണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണയായി പുറത്തിറക്കുന്ന കൈപുസ്തകത്തിന് എന്തിനാണ് ഇത്ര പബ്ലിസിറ്റി നൽകിയതെന്നാണ് വിമർശകരുടെ ചോദ്യം. 24 കൊച്ചി. അടുത്ത കാലത്ത് യുവ വായനക്കാർക്കിടയിൽ തരംഗമായ പുസ്തകമാണ് അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി. പുസ്തകത്തെ ആഘോഷിക്കുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ആ ചർച്ചകൾക്കിടയിൽ രാഷ്ട്രീയം കൂടി കലർന്നാലോ? റിപ്പോർട്ടിലേക്ക്. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മരാജന്റെ പുസ്തകം 200,000 കോപ്പികൾ വിറ്റ് മുന്നേറുന്നതിന്റെ വിജയാഘോഷം. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടെ തരൂരും ചടങ്ങിലേക്ക്. യുവ എഴുത്തുകാരനെ മുക്തകണ്ഠം പ്രശംസിച്ച തരൂർ അഖിലുമായി നർമ്മ സംഭാഷണം. ചെന്നൈ നഗരത്തിലെ ജീവിതത്തിന്റെ സൂക്ഷ്മതകളെയും വൈവിധ്യങ്ങളെയും സുന്ദരമായ വാക്കുകളിലൂടെ വിവരിക്കുന്ന നോവലിലെ രാഷ്ട്രീയത്തിൽ സംസാരിച്ചു തുടങ്ങി എഴുത്തുകാരന്റെ രാഷ്ട്രീയത്തിലേക്ക്. താങ്കൾക്ക് പിന്നെ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് ചെന്നൈയിലും പോയി രാഷ്ട്രീയം കണ്ടൊരു വ്യക്തിയായ കാരണം താങ്കൾക്ക് ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടോ? ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് താങ്കൾ? എല്ലാ വിധം താങ്കൾ എഴുതി കഥകൾ പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ രാഷ്ട്രീയ ലോകം കാണുന്നത്? ഞാൻ നല്ല മനുഷ്യർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു പാർട്ടിയിലും ഇപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ പോവും, കോൺഗ്രസ് പാർട്ടി വിളിച്ചാലും പോവും, ഈവൻ ബി ജെ പി വിളിച്ചാലും പോവും, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിളിച്ചാലും പോവും, എല്ലാത്തിനും പോവും ഞാൻ. എല്ലാവരോടും വിളിക്കാൻ പറയണോ? അഖിലിന്റെ എഴുത്തിലെ വ്യത്യസ്തത രാഷ്ട്രീയത്തിൽ നന്നല്ലെന്ന് തരൂരിന്റെ ചെറു ഉപദേശം. രാഷ്ട്രീയത്തിൽ ഓരോരോ ജേണലിന്റെ ചാടി ഓരോരോ ഐഡിയോളജി ചാടി വേറെ വേറെ ഐഡിയോളജി പോണ ആൾക്കാര് നമുക്ക് അത്ര നല്ല അഭിപ്രായമില്ല, ചില വിശ്വാസം ഉണ്ടാവും. പുസ്തക ചർച്ചയ്ക്ക് എത്തിയവരോട് വോട്ടും ചോദിച്ചാണ് തരൂർ മടങ്ങിയത്. 24 തിരുവനന്തപുരം. ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും ഇത്തവണ സി എം പിയിലെ അരവിന്ദാക്ഷൻ വിഭാഗം വയനാട്ടിലടക്കം മത്സര രംഗത്തുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അജീബ് മുഹമ്മദാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. രാഹുൽഗാന്ധി മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ താനും പിന്മാറും എന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം. ഇവിടെ ഉൾപ്പെടെ സംസ്ഥാനത്ത് 6 മണ്ഡലങ്ങളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. സി എം പി അരവിന്ദാക്ഷൻ വിഭാഗത്തിന് ഇടതുമുന്നണിയിൽ അത്ര പരിഗണന പോരാ. അവഗണനക്കെതിരായ പ്രതിഷേധമാണ് ഇത്തവണ മത്സരിക്കാൻ കാരണം. എൽ ഡി എഫ് പുനഃസംഘടന വന്നപ്പോൾ അവഗണിച്ചതാണ് അമർഷത്തിന് കാരണം. അതിനാൽ 6 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇറക്കും. സംസ്ഥാനത്ത് എത്ര വോട്ടുകൾ പാർട്ടിക്കുണ്ട് എന്നറിയണം, അതിനാണ് മത്സരം. ഭാവിയിൽ എൽ ഡി എഫിൽ ഘടകകക്ഷിയാവുക എന്ന ലക്ഷ്യത്തിനാണ് ശ്രമമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജീബ് മുഹമ്മദ് പറയുന്നു. എത്ര വോട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയണം. അപ്പോൾ ഞങ്ങൾക്ക് അറിയുമ്പോൾ മറ്റ് മുൻ നേതാക്കൾ എൽ ഡി എഫിലുള്ള മറ്റ് ഘടകകക്ഷികൾ സി എം പിക്ക് ഇത്ര വോട്ടുണ്ട്, സി എം പി അരവിന്ദാക്ഷൻ വിഭാഗത്തിനൂടെ എൽ ഡി എഫിൽ ഉൾപ്പെടുത്തണമെന്ന് അവർ പറയുന്ന സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. വയനാട്ടിൽ രാഹുൽഗാന്ധിക്കെതിരെയാണ് മത്സരം. രാഹുൽഗാന്ധി മത്സരിക്കേണ്ടത് ഇവിടെയല്ല, വാരണാസിയിൽ മോദിക്കെതിരെയാണ്. രാഹുൽഗാന്ധി മത്സര രംഗത്ത് നിന്ന് പിന്മാറിയാൽ താനും പിന്മാറുമെന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം അജീബ് മുഹമ്മദ് വ്യക്തമാക്കുന്നു. അജീബിന് പുറമെ സി പി ഐ എം എൽ സ്ഥാനാർത്ഥിയായി കെ പി സത്യനും വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. 24 വയനാട്. മറ്റൊരു റിപ്പോർട്ട് കൂടി. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിനെ പിന്തുണച്ച് ഡി എം കെ. ഇടത് നേതാക്കളുടെ ആവശ്യപ്രകാരം പൂപ്പാറയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ഡി എം കെക്ക് സ്വാധീനമുണ്ട്. ഏകദേശം 22,000 അംഗങ്ങളും ഇരട്ടിയിലധികം അനുഭാവികളുമുണ്ടെന്നാണ് ഡി എം കെയുടെ അവകാശവാദം. പിന്തുണ തേടി ഇടതുപക്ഷം എത്തിയതോടെ പൂപ്പാറയിൽ ഡി എം കെ സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് ജോയ്സ് ജോർജിന് പിന്തുണ നൽകാൻ തീരുമാനമെടുത്തത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ഡി എം കെ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ എൽ ഡി എഫ് കൂട്ടണിയിൽ സാർബാക പോട്ടിയിടും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് തലമയിലാണ് കമ്മിറ്റി നമ്മളെ അണുകി തേർതൽ കൂട്ടണിക്ക് ഒത്തുവയ്ക്കുമാറ് കേട്ടുകൊണ്ടാർ.
അതിർത്തി ഗ്രാമങ്ങളിലെ തമിഴ് വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമാക്കാൻ കഴിയുമെന്നാണ് ഡി എം കെ നേതാക്കളുടെ വിശ്വാസം. അടുത്ത ദിവസം മുതൽ എൽ ഡി എഫിനൊപ്പം പ്രചാരണ രംഗത്തും സജീവമാകും. ദേവികുളം, പീരുമേട് എന്നിവിടങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്ന എ ഐ എ ഡി എം കെ ഇത്തവണ കളത്തിലില്ല. 24 ഇടുക്കി. എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിലും ഉണ്ട് ഒരു പ്രത്യേകത. പുതിയ കാലത്ത് പുത്തൻ ആശയങ്ങൾ പോസ്റ്ററിലൂടെ എത്തിച്ചാണ് വോട്ടുപിടുത്തം. ഉഗ്രൻ ക്യാപ്ഷനുകളിലൂടെ ആരെയും ആകർഷിക്കും വിധത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളെല്ലാം. പഴയ കാലത്തെ പോലെ കൈവീശിയും കൈകൂപ്പിയുമൊക്കെയുള്ള സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥനകൾ ഇക്കുറി പോസ്റ്ററുകളിലില്ല. പകരം സിനിമാ സ്റ്റൈലിനെ വെല്ലുന്ന കട്ട ആറ്റിറ്റ്യൂഡിലാണ് സ്ഥാനാർത്ഥികളെല്ലാം പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. വൈറ്റ് ആൻഡ് വൈറ്റിൽ നിന്നു മാറി കളറുകളുടെ കാലമായി ന്യൂജൻ കാലത്ത് ന്യൂജൻ പോസ്റ്ററുകൾ. മുഖം പകുതിയെ പോസ്റ്ററിലുള്ളൂ എങ്കിലും ട്രെൻഡ് വിട്ടൊരു കളിയില്ല. പോസ്റ്ററിൽ മാത്രമല്ല നിറങ്ങളുടെ കളി, ചുമരെഴുത്തിലുമുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, ഇക്കുറി ഇംഗ്ലീഷിലുമുണ്ട് ചുവരെഴുത്തുകൾ. പുതിയ കാലത്ത് ന്യൂജൻ പോസ്റ്ററുകളുമായാണ് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. വോട്ട് കിട്ടാനുള്ള ഈ പൊടിക്കൈകൾ ഫലം കാണുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ സുമിത് കുമാറിനൊപ്പം വിനീത വി ജി. 24. ഈ വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാവുകയാണ്.